മിശിഹായുടെ സ്നേഹം പ്രഭാതത്തിൽ എല്ലാവരിലും വസിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു കുട്ടിയുടെ കഥയാണ്. ഏതൊരു കാര്യത്തിനും വളരെ ക്ഷോഭത്തോടുകൂടി പെരുമാറിയിരുന്ന, എല്ലാത്തിനെയും ദേഷ്യത്തോടുകൂടി നോക്കിക്കണ്ടിരുന്ന ഒരു കുട്ടിയുടെ കഥ. അവന്റെ അപ്പൻ ഇപ്രകാരം തീരുമാനിച്ചു, ഇവനെ നേർവഴിക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി ഒരു സഞ്ചി നിറയെ മുള്ളാണികൾ അവന് നൽകി. അവരുടെ വീട് തടി കൊണ്ടുണ്ടാക്കിയൊരു വീടാണ്. അവന്റെ അപ്പൻ പറഞ്ഞു, നീ ഈ വീടിന്റെ ഭിത്തികൾ മുഴുവൻ ഈ ആണികൾ നിന്റെ ദേഷ്യം തീരുവോളം അടിച്ചിറക്കണം. പിന്നീട് ആ കുട്ടി അവന് ദേഷ്യം വരുമ്പോഴൊക്കെ ഓരോ ആണിയും എടുത്ത് ഈ തടിയുടെ ഭിത്തിയിൽ ചുറ്റുകൊണ്ട് അടിച്ചിറക്കി. പതുക്കെ പതുക്കെ ആണികളുടെ എണ്ണം കുറഞ്ഞു. അവസാനം ആണികൾ മുഴുവനും തീർന്നു. അവന്റെ അപ്പൻ അവനെ അഭിനന്ദിച്ച് ഇപ്രകാരം കൂട്ടിച്ചേർത്ത് പറഞ്ഞു, ഇതുകൊണ്ടും തീരുന്നില്ല, ഇനി നീ ഓരോന്നായിട്ടും ഈ അടിച്ചിറക്കിയ ആണികൾ ഊരിയെടുക്കണം. അത് അത്ര എളുപ്പമായിരുന്നില്ല. എന്നിരുന്നാലും അവൻ അവന്റെ അപ്പന്റെ നിർദ്ദേശമനുസരിച്ച് ഓരോ ആണിയും ഭിത്തിയിൽ നിന്ന് ഊരിയെടുത്തു. എല്ലാ ആണികളും ഊരിയെടുത്തു കഴിഞ്ഞപ്പോൾ അവന്റെ അപ്പൻ അവനെ ചേർത്ത് പിടിച്ച് ഭിത്തിയിലേക്ക് നോക്കുവാൻ ആവശ്യപ്പെട്ടു. നോക്കുക, ഇപ്പോൾ ഭിത്തി മുഴുവനും സുഷിരങ്ങളാണ്. അവൻ തലയാട്ടി. ഇനി ഒരിക്കലും അതിന് പഴയ ഭംഗി ലഭിക്കുകയില്ല. അതുപോലെ തന്നെയാണ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദേഷ്യവും അതിനുശേഷം വരുന്ന പ്രവൃത്തികളും. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ദേഷ്യത്തിലും നമ്മുടെ ക്ഷോഭത്തിലും നാം ഉച്ചരിക്കുന്ന വാക്കുകൾ അതുണ്ടാക്കുന്ന വലിയ മുറിവുകളെ പറ്റി നാം ചിന്തിച്ചിട്ടുണ്ട്. നമ്മുടെ വാക്കുകൾ ഉണ്ടാക്കിയിട്ടുള്ള പരിക്കുകൾ നാം എത്ര പരിശ്രമിച്ചാലും അത് അവിടെ തന്നെ ഉണ്ടാകും. മലയാളത്തിൽ ഇപ്രകാരം ഒരു ചൊല്ലില്ലേ, കൈവിട്ട ആയുധവും വാവിട്ട വാക്കും ഒരുപോലെയാണ്. എത്ര ആവർത്തി സോറി പറഞ്ഞാലും അത് അങ്ങനെ തന്നെ ഇരിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ഈ അപ്പൻ ഇപ്രകാരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കുട്ടി വാവിട്ട് കരഞ്ഞു. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു, മനുഷ്യർ ഉച്ചരിക്കുന്ന ഓരോ വാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ദേഷ്യ സമയങ്ങളിൽ നാം ഉണ്ടാക്കിയിട്ടുള്ള വലിയ വിടവുകൾ എത്രമാത്രമാണ്. കുടുംബ ജീവിതത്തിൽ, ഭാര്യാഭർത്തൃബന്ധ ജീവിതത്തിലൊക്കെ ദേഷ്യം വരുമ്പോൾ എന്റെ നാവിന്തുമ്പത്ത് വരുന്ന ഏതൊരു പദവും ഞാൻ ഉപയോഗിക്കുമ്പോൾ ഓർക്കുക, അതൊരു വലിയ വിടവാണ് നമ്മുടെ ഇടയിൽ സൃഷ്ടിക്കുക. പ്രിയമുള്ളവരെ, വചനം വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. നമ്മുടെ വാക്കുകളെ നമുക്ക് ശ്രദ്ധിക്കാം, അത് വിലപ്പെട്ടവയാണ്. വിലയേറിയത് പറയുവാൻ നമ്മുടെ നാവിനെ ഉപയോഗിക്കാം. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ.